പൈസ എടുത്തു 1000 രൂപയായിട്ട് എടുത്തുള്ളൂ. ഞാൻ നോക്കണം, ഇതൊക്കെ ഓണത്തിന് കിട്ടണമായിരുന്നു. നമ്മള് പൊളിച്ചടിക്കാനല്ലേ ഇവിടെ കടയിൽ വരാന്നൊക്കെ ഓർത്ത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും അടുത്ത ദിവസത്തിലേക്ക് വന്നേക്കുവാണ്. നമ്മുടെ ആൻസോട്ടൻ ഇന്ന് അവധിയാണ്. ശ്രീനാരായണ ഗുരു സമാധി ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല. പക്ഷെ നാളെ സാറ്റർഡേ ആൻസോട്ടന് ക്ലാസ് ഉണ്ട്. ഞാനാണ് ഇപ്പം അപ് ടു ഡേറ്റ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അന്നന്ന് എടുക്കുന്ന വീഡിയോ അന്നന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. നമുക്ക് കുറെ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാനൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇപ്പം ഈ ഒരു രീതിക്ക് അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഇപ്പം അടുക്കളയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതിനുമുമ്പേ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട്. ആൻസോട്ടനെ ഒത്തിരി പേർക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. ആൻസൂട്ടിന്റെ ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എങ്ങും പോകാതിരിക്കുന്ന ആൻസൂട്ടിന് ഇച്ചിരിയെങ്കിലും സന്തോഷം കിട്ടുവാണെങ്കിൽ സന്തോഷം കിട്ടട്ടെ എന്ന് ഓർത്താ ഞാൻ ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം കമന്റിലുണ്ട് കേട്ടോ ആൻസൂട്ടാ, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. അപ്പോ പിന്നെന്ന് പറഞ്ഞാല് ഞങ്ങള് രാവിലെ ഇത് ഉണ്ടോ കൊഴുക്കട്ട ആണ് ഉണ്ടാക്കിയത്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ വെച്ചാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഈസി ആണല്ലോ എന്നൊക്കെ ഓർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മള് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കറിയൊന്നും ഉണ്ടാക്കിയില്ല. നമ്മളെ കറി ഇപ്പം ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നതായി കാണുന്നത്. സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് വെച്ചേക്കോട്ടെ. പക്ഷെ ഈ പരിപ്പ് എന്ന് പറയുന്ന സംഭവം കുക്കറിലിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നോണ്ട് ഇതിന് ഇത്രയും വേവുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ കൊറേ നേരം ഒരു ട്രിപ്പ് വെള്ളം മാറ്റിയിട്ടും ഈ പരിപ്പ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. എന്തൊരു പരിപ്പ്! എന്നാ പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കാറൊന്നുമില്ലടാ ഇന്നലെ തന്നെ. പക്ഷെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കും എന്ന് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണെങ്കിൽ കുറച്ച് ഉണക്ക ഐറ്റംസ്, ഉണക്കപ്പയർ, ഉണക്ക കടല, അങ്ങനെ പരിപ്പ് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ പിന്നെ പച്ചക്കറി എല്ലാം തീർന്നു. എന്നാ പച്ചക്കറി വാങ്ങാന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇന്നലെ ഇവൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ വണ്ടിയും വിളിച്ചിട്ടിരുന്നു കേട്ടോ. 5 മണിക്ക്, 5 മണി കഴിയുമ്പോഴത്തേക്കും ഒന്ന് വരണേന്ന് ഞാൻ ഓട്ടോറിക്ഷ ചേട്ടനോടൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവന്റെ ബസ് 5 മണിക്കല്ലേ വരുന്നേ, ഇവനെ കൊണ്ട് പോകാന്ന് ഓർത്തിരുന്ന അന്നേരം 5 മണി കഴിഞ്ഞപ്പോ തൊട്ട് ഇടിയങ്ങ തുടങ്ങിയിട്ട് പൊടപ്പെട്ട പൊടപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇടി മിന്നലായിരുന്നു. ഫ്ലാഷ് ലൈറ്റ് മിന്നും പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ വല്ല സെലിബ്രിറ്റി ആണോന്ന് വരെ തോന്നിപ്പോയി. വല്ലവരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വന്നാണ്. അമ്മാതിരി ഇടിമിന്നലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ എന്ത് ഇടിമിന്നലായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോ ഇങ്ങനെ ഇടി അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇപ്പോഴിങ്ങോട്ട് ഈ ഏരിയയിലേക്കേ വരണം, ഞങ്ങൾ വിമിറ്റത്തോടെ ഇറങ്ങത്തില്ല, അമ്മ അതിൽ ഇടിയാന്ന് പറഞ്ഞു. ഈ ഭാഗത്തല്ല, വേറെ 2 സ്റ്റോപ്പ് അപ്പുറയാണ് ആ ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ്. നമുക്കിവിടെ ത്രൂ അടുത്ത് ഓട്ടോയൊന്നും കിട്ടാനില്ല. ഞാൻ നമ്മൾ അവിടെ നിന്നാണ് വിളിക്കുന്നത്, പണ്ട് മുതലേ വിളിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ചേട്ടനാ അത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, എങ്കിൽ ഇടിയൊക്കെ തീരുമ്പോ ഒന്ന് വിളിച്ചു നോക്കോ, വേറെ ഓട്ടത്തിലാണെങ്കില് വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ 5:30 ഇടിയൊക്കെ തീർന്നു. പക്ഷെ വിളിച്ചപ്പോഴത്തേക്കും ആ ചേട്ടന് വേറൊരു ഓട്ടം കിട്ടിപ്പോയി. അങ്ങനെ ഇട്ട ഡ്രസ്സെല്ലാം ഊരിയിടണം വന്നു. ആൻസർ സ്കൂളിൽ നിന്ന് വന്ന യൂണിഫോമോട് കൂടി ഇരിക്കുമായിരുന്നു. അതിട്ട് എന്റെ കൂടെ കടയിൽ വരാന്നൊക്കെ ഓർത്ത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ദോശയൊന്നും ഉണ്ടാക്കിയോ ഇല്ല. അതുകൊണ്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള കാരണവും പിന്നത്. ഇപ്പം സാമ്പാർ വെച്ച് ഉച്ച ആയപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ഈ സാമ്പാർ ഇനി എപ്പോ വെക്കുമോന്ന് അറിയില്ല. ഞാനാണെങ്കിൽ കുറച്ച് കഷ്ണങ്ങളെല്ലാം എടുത്തപ്പോഴത്തേക്കും ഇതാ വെട്ടിക്കൂട്ടി അരിഞ്ഞു വന്നപ്പോഴത്തേക്കും എല്ലാം ഒരെണ്ണം വീതായിട്ട് എടുത്തുള്ളൂ, ഒരെണ്ണം. പിന്നെ മത്തങ്ങയൊക്കെ ഉണ്ടോ, ഇത്രയോ ഉള്ള ഒരു കുഞ്ഞു പീസൊക്കെ എടുത്തത്, ബാക്കിയൊക്കെ അവിടെ ഇരിക്കുവാ. ഇത്രയോ ഉണ്ട്. ഇനി ഇതെല്ലാം എപ്പോ വെച്ചിട്ട് എപ്പം ഞം ഞം അടിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതാ ഇത് തന്നെ ചരണം. ഗോതമ്പുണ്ടെങ്കിൽ ഗോതമ്പുണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഞങ്ങൾ കടയിൽ പോയി, കടയിൽ പോയ സംഭവങ്ങളെല്ലാം ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാന്നുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്ക് കേട്ടോ. എന്ന് എന്നാ ഷോപ്പിംഗ് വീഡിയോ ഈ ലോങ് വീഡിയോ ഇട്ടിട്ട് ആൾക്കാരുണ്ട് ബോറടിക്കുന്നല്ലാതെ. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നവരെ വെറുതെ ബോറടിപ്പിക്കാൻ കൊള്ളോന്ന് ഓർത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഷോർട്സ് ആക്കിയത്, ഷോർട്സിലേക്ക് നമ്മൾ മാറിയത് കേട്ടോ. പിന്നെ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് ഗോപു എന്ന് പറയും പോലെ. പിന്നെ നമ്മൾ കടയിൽ പോയി, നമ്മൾ ATM ചെന്നു, പൈസ എടുത്തു. 1000 രൂപയായിട്ട് എടുത്തുള്ളൂ. നമ്മൾ 1000 രൂപ എടുത്തെങ്കിലും 200 രൂപ ഓട്ടോറിക്ഷ കൂലിയും കൊടുത്തു. ബാക്കിയൊക്കെയുള്ള പൈസക്കുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയത്. നമ്മൾ വാങ്ങിയത് പച്ചക്കറി വാങ്ങി. പച്ചക്കറി 100 രൂപ 5 കിലോ പച്ചക്കറി. അപ്പൊ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങി ഇങ്ങ് വന്നപ്പം നമ്മുടെ മീൻ പച്ചമീനും വില കുറവുണ്ട്. മീനൊന്നും ഞാൻ വാങ്ങിയില്ലേ. അപ്പോ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ പറയുമായിരുന്നേ, നമ്മുടെ തൊടുപുഴയിലാണ് ഈ മീനും പച്ചക്കറിക്ക് ഇതുപോലെ വില കുറവുള്ളത്. വേറെ എല്ലാ നാട്ടിൽ ചെന്നാലും ഈ 2 ഐറ്റത്തിന് നല്ല വിലയാണ്. സത്യമാണ് കേട്ടോ. എനിക്ക് വേറെ നാട്ടിലൊക്കെ ഫ്രണ്ട്സൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മീന്റെ ഒക്കെ വില പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ 5 കിലോ പച്ചക്കറി 100 രൂപ ഭയങ്കര ലാഭമാണ്. കാരണം പറഞ്ഞാൽ നന്നായിട്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു, 1/2 കിലോളം ക്യാരറ്റ്. നമുക്ക് സുഖമായിട്ടൊരു തോരൻ വയ്ക്കാനുള്ള ക്യാരറ്റ്, സുഖമായിട്ട് തോരൻ വയ്ക്കാനുള്ള ഒരു ബീറ്റ്റൂട്ട്, സുഖമായിട്ട് തോരൻ വയ്ക്കാനുള്ള വലിയൊരു
ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു കാക്കിലോയോളം, കാക്കിലോയേക്കാളും മിച്ചം വരുന്ന, അല്ല പയറിൽ അരക്കിലോ ഉണ്ട്, കാക്കിലോയേക്കാളും മിച്ചം വരുന്ന വാഴക്ക ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടം നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. ചീര വരെ തന്നിട്ടുണ്ടായിരുന്നു. അത് അമരപ്പയർ, എല്ലാ കൂട്ട സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുട്ട വാങ്ങിച്ചു. മുട്ടയാണെങ്കിലും ഇന്നലത്തോടു കൂടി രണ്ട് മുട്ട ഉണ്ടായിരുന്നുള്ളൂ, തീർന്നു. ആ തക്കാളിക്ക് അരക്കിലോയോളം തക്കാളിക്ക് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളരിക്ക, മത്തങ്ങ, വഴുതനങ്ങ, പിന്നെ കത്തിരിക്ക, മുരിങ്ങക്കായ, മുരിങ്ങക്കായ അരക്കിലോയോളം മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ട സാധനം വെറും 100 രൂപയ്ക്കാന്ന് ഓർക്കണം. ഇതൊക്കെ ഓണത്തിന് കിട്ടണമായിരുന്നു. നമ്മള് പൊളിച്ചടിക്കാനല്ലേ ഡാൻസ്. അയ്യോ അതിന്റെ ഇടയ്ക്കിതേ തീ കട്ടിരിക്കണം. ഇവനോട് ഞാൻ തീ എടാ അടിയ കോലെടുത്ത് കടാ. നമ്മള് തീങ്ങളെ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പരിപ്പിന്റെ കാര്യം ഗുദാ ഹവ ഹവ ഗുദാ എന്നൊക്കെ പറഞ്ഞാവും. അൻസൂട്ടൻ കുറച്ച് വിറകൊക്കെ വെട്ടിട്ട് അൻസൂട്ടന്റെ വിറക്ക് അടികൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇന്നത്തേക്കും നാളത്തേക്കും ഒക്കെ കത്തിക്കാനുള്ള വിറകുകളൊക്കെ എത്രയും കുഞ്ഞാണ്ടത്. ഇവിടം വരെ നീളം വേണ്ടാ വിറകിന്. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. ഇത് കട്ടിയുണ്ട, നേരെ ഇരുന്നോ, നേരെ ഇരുന്നോ ബാ. കൊറേ നാളായിട്ട് ഇവിടെ സാമ്പാർ വെച്ചിട്ട്. സാമ്പാർ എന്താ നമ്മള് ലാസ്റ്റ് വെച്ച, നമ്മളെ സാമ്പാറ് ലാസ്റ്റ് വെച്ചത് എന്താന്നറിയോ? ഓണത്തിന് വെച്ചിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. പിന്നെ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചു. ഇവന് 4 പാക്കറ്റ് ലേസ് വാങ്ങിച്ചു കൊടുത്തു. 1 പാക്കറ്റ് മതി എന്ന് എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത്. ഞാൻ 4 പാക്കറ്റ് വാങ്ങി. ആൻസ് അങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ നമ്മള് നെയ്യപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചീസ് ബോൾ വാങ്ങി ഇല്ലടാ. പിന്നെ പപ്പടം വാങ്ങിയിട്ടോ. പപ്പടം എന്നെ സ്കൂളിൽ കൊടുത്തിടാൻ വേണ്ടിയാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങള്. ഞങ്ങളാണെങ്കിൽ എങ്ങും പോകുന്നില്ല. ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, ആൻസ് ഓട്ടറിനെ കൊണ്ട് ട്രിപ്പ് പോണ വീഡിയോക്ക് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. നമ്മളടുത്ത ക്രിസ്മസ് അവധിക്കും എല്ലാം ആൻസ് ഓട്ടറിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പാ. നമ്മള് സ്ഥിരം ട്രിപ്പിക്കൊണ്ടിരുന്ന സ്ഥലം ഭാഗവണ്ണായിരുന്നു കേട്ടോ. നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. നമ്മള് മുട്ടൻ ചെന്നിട്ട് കാഞ്ഞാറെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒറ്റ കയറ്റം കയറിയ വാഗമണ് എത്തും. നല്ല അടിപൊളി പ്ലേസ് ആണ്. കുന്നാട്ടോ. ഓട്ടോക്കാ പോയിക്കൊണ്ടത്. പെട്ടെന്ന് എത്തും. കുറച്ച് തേയിലക്കാടും ഇവിടുന്ന് സ്റ്റാർട്ടിങ് ചെന്ന് ആ ഒരു കയറ്റം കയറി കയറി കഴിയുമ്പോഴേ പിന്നെ വനമേഖലയാട്ടോ. കാടാണ് ആ കാട്. കാടിൽ ഇങ്ങനെ ഈ പശു തിരുന്ന കുട്ട പുല്ലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പുല്ലില്ലേ. അത് കഴിയുമ്പോൾ തേയിലക്കാടാണ്. തേയിലക്കാട് കഴിഞ്ഞാൽ പിന്നെ മൊട്ടക്കുന്നായി. പെട്ടെന്ന് എത്തും നമുക്ക് ഇവിടുന്ന് വാഗമണ്. അങ്ങോട്ടാണ് നമ്മൾ സ്ഥിരം ട്രിപ്പിക്കൊണ്ടിരുന്നത്. വാഗമണ് പോയി അങ്ങും പോകില്ല. മൊട്ടക്കുന്ന് കയറും, പൈൻമരക്കാടും പോകും, കുരിശുമല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഇല്ലേ. തങ്ങളുപാറ കുരിശുമല ഒക്കെ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത്. നമ്മൾ അങ്ങനെയൊന്നും പോകില്ല. നമ്മൾ മെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്ഥിരം ചായപ്പൊടി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. വാഗമണ്ണിൽ പോയി എല്ലാവരും ടൂറ് പോകും. വാഗമണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ പൈൻമരക്കാടിന്റെ ഫ്രണ്ടിലായിട്ട് കുറെ ഇതുപോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്, തേയിലപ്പൊടി, കാപ്പിപ്പൊടി, ഇലക്കയിട്ട തേയിലപ്പൊടി, ഇലക്കയിട്ട കാപ്പിപ്പൊടി, അങ്ങനെ കുറെ ഐറ്റംസ് കിട്ടും. നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ എടുത്തോണ്ടിരുന്നത് പോയിട്ട് വാങ്ങുന്ന നല്ല ഫ്രഷ് സംഭവങ്ങളായിരുന്നു. അതുപോലെ പിന്നെ ലാമ്പ്, എഡിറ്റ് ഒന്നും പോകണ്ട. ലാമ്പ് നമ്മുടെ തീ കത്തിക്കുന്ന ലൈറ്റ് ആ സംഭവത്തിന് ഡാമേജ് പറ്റി. എപ്പോഴാണ് മൂക്കാമണ്ട പോകുന്നതെന്നൊക്കെ ഓർത്തിരുന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാനിന്ന് പോയപ്പോ ഇവനോട് പറഞ്ഞ വെളിച്ചെണ്ണയുടെ കാര്യവും പിന്നെ ഈ ലൈറ്റിന്റെ കാര്യവും മുട്ടയുടെ കാര്യവും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഇനി സാമ്പാറൊക്കെ വെച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിരിക്കട്ടെ. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാം. ഗോതമ്പെല്ലാം പല്ലാക്കടെ കൂട്ടിട്ടിരിക്കണം. ഞങ്ങള് രാവിലെയാണ് ഈ ചറ പറയാന്ന് കുറെ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര റീൽ ചെയ്യലുകാരിയായിരുന്നേ. ഭയങ്കര ഞാൻ പിന്നീട് വിചാരിച്ചു ഓരോരുത്തരും അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് പ്രകടിപ്പിച്ച് വെച്ചിരിക്കുന്ന സംഭവം നമ്മൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കുളമാക്കി ആൾക്കാർക്ക് അത് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓൺ വോയിസ് ഒക്കെ പറയാം. യൂട്യൂബ് ആണെങ്കിൽ എനിക്ക് സ്ഥിരം മെസ്സേജ് ഇടും. ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരം മെസ്സേജ് ഇടുവാണേ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൂ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൂ. എന്നിട്ട് കുറെ ക്രിയേറ്റർമാരുടെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇട്ടുവരുന്നു കേട്ടോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും. എന്നാൽ ശരി മുതലാളി എന്നും പറഞ്ഞ് യൂട്യൂബിനോട് ഇൻസ്റ്റാഗ്രാമിനും വാക്കൊക്കെ കൊടുത്ത് ഇനി സ്വന്തമായിട്ട് എന്തായാലും ക്രിയേറ്റർ കണ്ടന്റ് ഒക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കണ്ടന്റ് ഇട്ടിട്ടിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബ് മെസ്സേജ് ഇട്ടേക്കണത് ഇതാണ് ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന വൈറൽ മ്യൂസിക്ക്, അപ്പം ഇതനുസരിച്ച് ഇതിനൊരു ഡാൻസ് കളിക്കുമെന്നും പറഞ്ഞ് അടുത്തിട്ട് നിൽക്കുക. ശരി മുതലാളി എന്നും പറഞ്ഞ് ഞാൻ ആ സംഭവം എടുത്ത് ഇപ്പം സേവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയണ സത്യ കാര്യമാണ്. മെയിൽ അയക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വരും. ടോപ്പിൽ നിൽക്കുന്ന ഓഡിയോ ഏതാണ്,
ഏത് ടൈപ്പ് വീഡിയോ ആണെന്നൊക്കെ, എന്നിട്ട് നിങ്ങൾ അതേപോലെയുള്ള ഷോർട്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞോണ്ട്. എനിക്കാൻ ആവലിട്ട് തരുന്നുണ്ട്. ഏതായാലും എന്റെ കുഞ്ഞമേണ മോനൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും വരുമായിരിക്കും. ആ ഡാൻസ് ഞാൻ കാണിച്ചിട്ട് ഡാൻസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഒരാഴ്ചയൊക്കെ കഴിയും ചെയ്യാനട്ടാ. ഞാൻ എന്തെങ്കിലും കാര്യത്തിനിറങ്ങി ഞാൻ മടിച്ചായതുകൊണ്ട്. ആ ഡാൻസ് അല്ലടാ, വേറെ ഒരെണ്ണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാ. ഇൻസ്റ്റയിലൊന്നും ഞാനത് കണ്ടിട്ട് പോലുമില്ല. യൂട്യൂബ് പറഞ്ഞു ഇതാ ഇപ്പൊ വൈറൽ, ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാനാ മെസ്സേജ് കാണിച്ചില്ല. യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരൂലോ. ഇൻസ്റ്റ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഡാഷ് ബോർഡിലേക്ക് ഇട്ട് തരും ഓരോന്ന്. ഇതാണ് ഇതിലെ മികച്ചു നിൽക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതുപോലെ ചെയ്യൂന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഇട്ട് തരും. അപ്പൊ നമ്മള് വീണ്ടും വരാം. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും വരാം, വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ബാക്കിയായിട്ട് വീണ്ടും വരുമ്പോഴേക്കും നിങ്ങൾ ഇപ്പൊ ഉരുണ്ട് വീഴും ചെറുക്കാൻ അവിടെ നിന്ന്.